ഈ അടുത്തായി കണ്ട സീരീസുകളിൽ കണ്ണുമ്പൂട്ടി ദ ബെസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു മാരക തീപൊരി ഐറ്റം ആർക്കി. ഇതൊരു നെറ്റ്ഫ്ലിക്സ് ആനിമേറ്റഡ് ഷോ ആണ്. ടോട്ടൽ 9 എപ്പിസോഡുകളാണുള്ളത്. ആദ്യ സീസൺ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. സോ ഇന്ന് ആർക്കിനെ കുറിച്ച്. കഥ നടക്കുന്നത് പിൽറ്റോവറും അതുപോലെ സൗണും എന്ന രണ്ട് മേജർ സിറ്റീസിലാണ്. പിൽറ്റോവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ അതുപോലെ കുറച്ചുകൂടെ റിച്ച് ആയ ഒരു സിറ്റിയാണെങ്കിൽ അതേസമയം വളരെ പുവറായ ഒരുപാട് കാര്യങ്ങൾ സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന ഒരുപാട് ക്രൈംസ് നടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് സൗൺ. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള വൈയും അതുപോലെ പൗഡറും ഇവർ രണ്ടുപേരും അണ്ടർഗ്രൗണ്ടിലുള്ള അണ്ടർഗ്രൗണ്ട് സൗണിൽ ജീവിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ്, സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഇവരാണ് ഇതിലൊരു മെയിൻ പോണെന്ന് പറയാൻ പറ്റിയ രണ്ട് ക്യാരക്ടേഴ്സ്. ഇവരാണ് ഈ ഒരു സീരീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവർ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ക്യാരക്ടേഴ്സാണ്. ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു സംഭവമായിരുന്നു ഇതിലെ ക്യാരക്ടർ ഡിസൈനിങ്. ചില ക്യാരക്ടേഴ്സിനോട് നമുക്ക് ഇഷ്ടം തോന്നും, അതേസമയം തന്നെ അവരോട് ഭയങ്കരമായിട്ടൊരു വെറുപ്പ് തോന്നും. ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള പല പലതരം ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയി തോന്നി. ഈ ഷേലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്യാരക്ടറൈസേഷനും കൊടുക്കാതെ വെറുതെ ഒരു ബൊമ്മ പോലെ വന്ന് നിൽക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ വളരെ കുറവായിരുന്നു, വളരെ വളരെ കുറവായിരുന്നു. വരുന്ന എല്ലാവർക്കും തന്നെ ഒരു പ്രത്യേകത ഉണ്ടാവും, നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഒരു തവണ കണ്ടാൽ ചിലപ്പോൾ അവരെ മറന്നുപോയില്ല. അത്രയും ഡിസൈൻ ചെയ്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സായിരുന്നു ഓരോ ക്യാരക്ടേഴ്സും. അപ്പോൾ ഇവരുടെ ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സിറ്റീസ് ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് സിറ്റീസ് രണ്ട് ഫേസസ് ആണ്, രണ്ട് തരം ആൾക്കാർ ജീവിക്കുന്ന, രണ്ട് തരം മെൻറ്റാലിറ്റിയുള്ള, രണ്ട് തരം സാഹചര്യങ്ങളുള്ള രണ്ട് ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തെ രണ്ട് എപ്പിസോഡ് എന്ന് പറയുന്നത് തന്നെ ഗൈഡ് ചെയ്യുകയാണ്, നമ്മുടെ ഇതെന്താണ് സംഭവം, അവിടെ ഇന്നതൊക്കെയാണ് നടക്കുന്നത് എന്ന രീതിയിൽ ഗൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ഉണ്ടായിരുന്നതെങ്കിൽ മൂന്നാമത്തതിലോട്ട് പോകുമ്പോൾ ആകെ മൊത്തത്തിൽ ഞെട്ടിച്ചളഞ്ഞ അല്ലെങ്കിൽ അടുത്തതിലോട്ട് പോകാൻ ത്വര തോന്നിക്കുന്ന രീതിയിലുള്ള അത്രയും ഞെട്ടിച്ചളഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു മൂന്നാമത്തേത്. പൊതുവെ ഞാൻ ഈ ഓപ്പൺ ക്രെഡിറ്റ് ഒന്നും കാണാറില്ല. ഓപ്പൺ ക്രെഡിറ്റ് ഒക്കെ എത്തുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത് കളയാറാണ് പതിവ്. നെറ്റ്ഫ്ലിക്സിലുള്ള സീരീസ് കാണുന്നവർക്കറിയാം അതിൽ സ്കിപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ തന്നെ വരാറുണ്ട്. അപ്പം ഡയറക്റ്റ് സ്കിപ്പ് ചെയ്ത് സീരീസിലോട്ട് പോകാറാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ടോട്ടൽ 9 എപ്പിസോഡുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഈ 9 എപ്പിസോഡുകളിലുള്ള ഓപ്പൺ ക്രെഡിറ്റ് ഞാൻ കണ്ടിട്ടുണ്ടാവും. അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ ആനിമേഷനും സോങ്ങും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് 3D ആനിമേഷനാണ്. അപ്പോൾ 3D ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ കണ്ട് ശീലിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു 3D ആനിമേഷൻ അല്ല, ഒരു ഹാൻഡ് പെയിൻ ചെയ്ത രീതിയിലുള്ള ഒരു 3D ആനിമേഷനാണ്. ഭയങ്കര ഡിഫറൻ്റ് ആയി തോന്നിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഒരു പ്രത്യേക ഒരു മൂഡാണ്, ഒരു ഡാർക്ക് ഫീലും അതുപോലെ അതിൻ്റെ കൂടി ഹാൻഡ് പെയിൻ ഒരു മോഡൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് സീരീസ് നൽകുന്നത് തന്നെ. ചില ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ചില മൊമെൻസ് ഒക്കെ ഉണ്ട്, ഈ പ്രത്യേകിച്ച് ചില എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്താണ് ഇത് മെയിനായിട്ട് വരാറുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു ഒരുപാട് പരീക്ഷണവും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചില സോങ്ങൊക്കെ പ്ലേസ് ചെയ്ത് എലിവേറ്റ് ചെയ്ത് വീഡിയോ കൊണ്ടെത്തിക്കാണ്. ചിലപ്പോൾ എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, ആ ഒരു ഫീലാണ് സീരീസ് കാണുമ്പോൾ കിട്ടുന്നത്. അറ്റാക്ക് ഓൺ ടൈറ്റനിലൂടെ ഒരുപാട് പേര് ആനിമേസ് കാണാൻ ആരംഭിച്ചു, ആനിമ എന്ന ഒരു ലോകം എക്സ്പ്ലോർ ചെയ്യാൻ ആരംഭിച്ചു. ആർക്കെന്നെ ഒരു ആനിമയൊന്നുമല്ല, പക്ഷേ ആനിമേഷൻ്റെ ലോകത്തോട്ട് ഒരുപാട് ഓഡിയൻസിനെ കൊണ്ടുവരാൻ കാലിബറുള്ള ഒരു സീരീസാണ്. വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സീരീസ്. ഗംഭീര പ്ലോട്ടും ഗംഭീര ക്യാരക്ടേഴ്സും ഡാർക്ക് മോഡും അതിനോടൊപ്പം തന്നെ മികച്ച ആക്ഷൻ രംഗങ്ങളുള്ള ഒരു മാരക ഐറ്റമാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇടം വല നോക്കാതെ പോയി കണ്ടോ ആർക്കി. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ആർക്കിന് കണ്ടോ അവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആക്കി ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.